ഒരു കഥ പറയൂ. കഥ പറയൂ, കഥ പറയൂ. നമസ്കാരം കുട്ടികളെ, ഒരു കഥ കേട്ടോളൂ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരിക്കല് ഒരു സംശയം തോന്നി. ഒന്നല്ല, മൂന്ന് ചോദ്യങ്ങൾ. അതില് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഏത് കാര്യത്തിനും ഏറ്റവും പറ്റിയ സമയം ഏതാണ്? ഏത് കാര്യത്തിനും ഏറ്റവും പറ്റിയ സമയം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ആരാണ് സഹായം ഏറ്റവും ആവശ്യമുള്ള ആളുകൾ? ആരാണ് ഏറ്റവും സഹായം ആവശ്യമുള്ള ആളുകൾ? മൂന്നാമത്തെ ചോദ്യം, ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് എങ്ങനെയാണ് അറിയുക? ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് എങ്ങനെയാണ് അറിയുക? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? തന്റെ രാജ്യത്തുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരോടൊക്കെ ഈ മൂന്ന് ചോദ്യങ്ങളും ചോദിച്ചു. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഉത്തരങ്ങളാണ് രാജാവിന് കൊടുത്തത്. പക്ഷെ രാജാവിന് അതൊന്നും തൃപ്തിയായില്ല. അദ്ദേഹം വീണ്ടും അതിനുള്ള ഉത്തരങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കല് അദ്ദേഹം ഒരു സന്യാസിയെ കുറിച്ച് കേട്ടു. അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു സന്യാസി. അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞതും രാജാവ് എന്തു ചെയ്തു? തന്റെ അനുചരന്മാരെയൊക്കെ കൂട്ടിയിട്ട് ആ കാട്ടിലേക്ക് ആ സന്യാസിയെ കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ആ കുടിലിന്റെ അടുത്തെത്താറായപ്പോൾ രാജാവ് എന്തു ചെയ്തു? തന്റെ അനുചരന്മാരെയും കൂടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും അവിടെ നിർത്തി. എന്നിട്ട് ഒരു സാധാരണക്കാരന്റെ വേഷം ധരിച്ച് അവിടെ നിന്ന് ഒറ്റയ്ക്ക് സന്യാസിയെ കാണാനായിട്ട് ചെന്നു. അദ്ദേഹം ചെല്ലുമ്പോൾ ഈ സന്യാസി ഒരു തൂമ്പെടുത്തിട്ട് അവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. രാജാവിനെ കണ്ട വഴിക്ക് സന്യാസി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അഭിവാദനമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്റെ ജോലി തുടർന്നു. കുറച്ചു നേരം രാജാവ് അവിടെ നിന്നു. അതിനുശേഷം പറഞ്ഞു, എനിക്ക് ഒരു സംശയമുണ്ട്. അപ്പോ അങ്ങേക്ക് അത് തീർത്തു തരാൻ കഴിയും എന്ന് കേട്ടറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം തന്റെ ഈ ചോദ്യങ്ങൾ സന്യാസിയുടെ അടുത്ത് ചോദിക്കും. ഏത് കാര്യത്തിനും ഏറ്റവും പറ്റിയ സമയം ഏതാണ്? ആരാണ് സഹായം ഏറ്റവും ആവശ്യമുള്ള ആളുകൾ? ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് എങ്ങനെയാണ് അറിയുക? അദ്ദേഹത്തിന്റെ ഈ മൂന്ന് ചോദ്യങ്ങളും സന്യാസി വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ കേട്ടു. പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം താൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി വീണ്ടും ചെയ്യാനായിട്ട് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങ് തളർന്നിരിക്കുന്നു, അതുകൊണ്ട് ആ തൂമ്പ ഇങ്ങോട്ട് തരൂ, ഇനി ഞാൻ ചെയ്യാം. ആ സന്യാസിയുടെ കയ്യിൽ നിന്ന് തൂമ്പ മേടിച്ച് രാജാവ് അവിടെ കളിക്കാനായിട്ട് തുടങ്ങി. സന്യാസി അവിടെ വിശ്രമിക്കാനായിട്ട് ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് സന്യാസിയോട് ആ ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു. പക്ഷേ അപ്പോഴും സന്യാസി അതിന് മറുപടി പറഞ്ഞില്ല. പകരം പറഞ്ഞു, ഇനി ഞാൻ കളിക്കാം. പക്ഷേ രാജാവ് ആ തൂമ്പ സന്യാസിക്ക് കൊടുത്തില്ല. അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞു, നേരം ഇരുട്ടിത്തുടങ്ങി. രാജാവും ക്ഷീണിച്ചു തുടങ്ങി. അദ്ദേഹം ജോലി നിർത്തിയിട്ട് സന്യാസിയോട് പറഞ്ഞു, ഇപ്പൊ തന്നെ നേരം വൈകി. ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് പറഞ്ഞു തരാനായിട്ട് അങ്ങേക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോണ്ടല്ലോ ഒരാള് ഇവരുടെ അടുത്തേക്ക് ഓടി വന്നു. ദേഹം മുഴുവൻ മുറിഞ്ഞ് രക്തമൊക്കെ ഒലിപ്പിച്ചതാണ് വരണത്. ഈ ആളെ കണ്ടപ്പോഴ് ആരോ കാര്യമായിട്ട് ഇയാളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോ രാജാവ് എന്ത് ചെയ്തു? ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മുറിവുകളൊക്കെ കഴുകി, കുറച്ച് പച്ചന മരുന്നൊക്കെ ചേർത്ത് വെച്ച് മുറിവൊക്കെ കെട്ടി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടിയിട്ട് ഇയാളെ കുടിലിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കിടത്തുകയും ചെയ്തു. അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പകല് മുഴുവൻ ജോലി ചെയ്തതല്ലേ. അപ്പൊ കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നതാ രാജാവ്. പക്ഷെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം വളരെ വൈകിട്ടാണ് രാജാവ് എണീറ്റത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നോക്കി തന്നെ കാണുകയെന്നറിയാമോ? തലേ ദിവസം ഒരാൾ ഓടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ആള് രാജാവിന്റെ അടുത്തിരിക്കുന്നു. രാജാവ് ഉണർന്നത് കണ്ടിട്ട് അയാള് രാജാവിനോട് പറഞ്ഞു,
അങ്ങ് എന്നോട് ക്ഷമിക്കണം. പണ്ട് എന്റെ സഹോദരനെ അങ്ങ് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് പ്രതികാരമായിട്ട് അങ്ങയെ കൊല്ലാനായിട്ട് വന്നതാണ് ഞാൻ. ഈ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് അങ്ങ് വൈകിയപ്പോ അന്വേഷിച്ചു വന്ന എന്നെ കണ്ട് അങ്ങയുടെ ഭടന്മാര് എന്നെ പിടികൂടാനായിട്ട് നോക്കി. അപ്പൊ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴാണ് അങ്ങും സന്യാസിയും കൂടിയിട്ട് എന്നെ ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങയുടെ ശത്രുവല്ല, അങ്ങയുടെ ദാസനാണ്. അങ്ങ് എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ ഭൃത്യനായിട്ട് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജാവിന് വലിയ സന്തോഷമായി. അയാളോട് ക്ഷമിച്ച് തന്റെ ഭൃത്യനായിട്ട് സ്വീകരിച്ചു. ഇപ്പോഴും രാജാവ് വന്നതെന്തിനായിരുന്നു? 3 ചോദ്യങ്ങളുടെ ഉത്തരം അറിയാനായിട്ട് അല്ലേ? ഇപ്പോഴും രാജാവിന് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. അദ്ദേഹം സന്യാസി അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ സന്യാസി തന്റെ പണിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോ രാജാവ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്, അങ്ങേക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നാല് വലിയ ഉപകാരമാവും എന്ന് പറഞ്ഞു. അപ്പോ സന്യാസി പറഞ്ഞു, അങ്ങയുടെ 3 ചോദ്യങ്ങൾക്കും ഇതിനകം ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ. രാജാവിനൊന്നും മനസ്സിലായില്ല, അതെങ്ങനെ? അപ്പൊ സന്യാസി പറഞ്ഞു, ഇന്നലെ അങ്ങ് എന്നെ കാണാൻ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ നിന്നതുകൊണ്ടാണ് അങ്ങ് തിരിച്ചു പോവാനായിട്ട് വൈകിയത് അല്ലേ? ഇല്ലായിരുന്നെങ്കിലോ അങ്ങയുടെ ശത്രു അങ്ങയെ വധിക്കും. അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഏറ്റവും പറ്റിയ സമയം എന്നെ സഹായിച്ച ആ സമയമായിരുന്നു. അതുപോലെ ഇന്നലെ ആദ്യം ഏറ്റവും സഹായം ആവശ്യമുള്ള ആൾ ഞാനായിരുന്നു. അങ്ങനെയുള്ള എന്നെ സഹായിക്കുകയായിരുന്നു അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിനുശേഷം മുറിവേറ്റ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന ആളായിരുന്നു അങ്ങയെ സംബന്ധിച്ചിടത്തോളം സഹായം അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അയാൾ ശുശ്രൂഷിച്ച സമയമായിരുന്നു അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതുപോലെ അയാളെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെ, ഈ കഥയില് സന്യാസി രാജാവിന് പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. അതിതാണ്, ഏത് കാര്യം ചെയ്യാനും പറ്റിയ സമയം ഇപ്പൊ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം അതിപ്പോ വേണ്ട, പിന്നെ ആവാമെന്ന് കരുതി നീട്ടി വെച്ചാല് പിന്നീട് അതിനൊരു അവസരം ഉണ്ടാവും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അല്ലേ? കാരണം സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇനി വരാൻ പോണ സമയം എങ്ങനെയായിരിക്കും അത് നമുക്ക് അറിയേനില്ല. അതുകൊണ്ട് ഇപ്പോ ഉള്ള ഈ സമയം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് നന്മ ചെയ്യാനായിട്ടുള്ള അവസരം. നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നവരും ദുഃഖിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ സഹായം ഏറ്റവും അർഹിക്കുന്ന ആളുകളും അവർ തന്നെയാണ്. കാരണം നമുക്ക് മാത്രമേ പലപ്പോഴും അവരെ സഹായിക്കാനായിട്ട് സാധിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനുവേണ്ടിയാണ് നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന് നന്മ ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലാതെ നമ്മുടെ പേര് മുഴക്കുക എന്നതല്ല. സേവാഹി പരമോ ധർമ്മ, സേവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.